മണിയായി. 5:15 ആയപ്പോൾ വെളുത്തിന് 5:15 ആയപ്പോൾ കയറിയിട്ടാണ് ട്രെയിനിൽ. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മുടെ കൊറോണ ഇഷ്യൂസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കണക്ട് ചെയ്തൊരു യാത്ര പോകാനായിട്ട് ഇപ്പോഴാണ് സാധിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ കർണാടക സ്റ്റേറ്റിലുള്ള ഉടുപ്പി, ശൃംഗേരി, കൊല്ലൂർ, നമ്മുടെ മൂകാംബിക ക്ഷേത്രം ഉള്ള സ്ഥലം, പിന്നെ കുടജാദ്രി ഹിൽസ്. ഈ നാല് സ്ഥലങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഒരു 7 to 8 days പ്ലാനാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അങ്കമാലി കഴിഞ്ഞു ട്രെയിന്. ഉച്ചയ്ക്ക് ഒരു 1:30 ആവുമ്പോഴത്തേക്കും നമ്മൾ ഉടുപ്പിയിലെത്തും. ഫസ്റ്റ് ഉടുപ്പിയാണ് പോകുന്നത്. അവിടെ നിന്ന് ശൃംഗേരി, പിന്നെ കൊല്ലൂർ, കുടജാദ്രി, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും നാൾക്ക് ശേഷം യാത്ര ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒപ്പം എന്താ പറയുക, നമുക്ക് വളരെ റെയറായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടുന്ന ചില സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, സ്പെഷ്യലായിട്ട് അവിടെ എന്താണുള്ളത് എന്നൊക്കെ അറിയാൻ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാനായിട്ടൊരു ടാക്സി ബുക്ക് ചെയ്തു. അപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയി. ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് ഒരൊറ്റ സ്യൂട്ട് റൂമായിട്ടാണ് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ 2 ഡബിൾ റൂംസ് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഒറ്റ സ്യൂട്ട് റൂമായിട്ടാണ് എടുത്തത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല റൂമായിരുന്നു. നല്ല വാഷ്റൂമും എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഹോട്ടൽ സ്റ്റാഫ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നല്ല ലൊക്കേഷനിലാണ് ഹോട്ടലിൽ ഇരുന്നിരുന്നത്. അവിടുന്ന് എല്ലായിടത്തേക്കും നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു. ഓട്ടോ സ്റ്റാൻഡും ഒക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി ഓട്ടോയ്ക്ക് 40 രൂപീസ് കൊടുത്ത് അമ്പലത്തിൽ ചെന്നു. ഒന്ന് ജസ്റ്റ് തൊഴുതിട്ട് ഈവനിങ് ആയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉടുപ്പി ലോക്കൽ എന്താ പറയുക, ഫുഡ്സൊക്കെ ട്രൈ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്താണ് ഇവിടുന്ന് പോയത്. അവിടെ ടെമ്പിളിനടുത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടി, ഹോട്ടൽ മിത്ര സമാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഉടുപ്പി സ്പെഷ്യൽസൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ കാർത്തിക് എസ്റ്റേറ്റ്. ഇതിൻ്റെ പരിസരമാണിത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഹോട്ടൽ ജനാർദ്ദന. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലം. നല്ല ഹോട്ടലാണ്. അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് കിട്ടും. ഉടുപ്പിയിലെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പരിപാടികൾ തുടങ്ങാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ജനാർദ്ദന. അപ്പോൾ ഇവിടെ നിന്ന് എന്താണോ കിട്ടുന്നതെന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്നലെ അമ്പലത്തിൽ വന്ന് നന്നായിട്ട് തൊഴുതെങ്കിലും ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി വരണം എന്നൊരാഗ്രഹം തോന്നി. അമ്പലത്തിൻ്റെ സൈഡിലൂടെ പുറത്തു നിന്ന് തൊഴുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ കനകന കിണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊഴുന്ന ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു വിൻഡോ പോലെ കണ്ടോ, അപ്പോൾ ആ വിൻഡോയിലൂടെ നോക്കിയിട്ടാണ് നമ്മൾ തൊഴുന്നത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കനകന കിണ്ടി എന്ന്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ എൻട്രൻസ് തൊട്ട് എക്സിറ്റ് വരെ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് പോലീസുകാർ നിൽപ്പുണ്ടാവും. അത്യാവശ്യം നല്ല റഷുള്ള അമ്പലമാണ്, എപ്പോഴും റഷ് ഉണ്ടാവും.
അപ്പൊ ക്യൂ നിന്നൊക്കെ വേണം നമ്മൾ ഈ കുഞ്ഞുകൃഷ്ണനെ തൊഴാനായിട്ട് നിൽക്കാൻ. അപ്പൊ നമ്മളെ പ്രോപ്പറായിട്ട് ക്യൂ നിർത്താനും അത് ഗൈഡ് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മളെ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ പോലീസുകാരും നിൽപ്പുണ്ടാവും. അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. പിന്നെ ഈ അമ്പല പരിസരത്ത് തന്നെ ഇത് കൂടാതെ ഒരു 4-5 അമ്പലങ്ങൾ വേറെയുണ്ട്. അപ്പം ഇവിടെ തൊഴാൻ വരുന്ന ആളുകളെല്ലാം ആ മറ്റ് അമ്പലങ്ങളും എല്ലാം തൊഴുതിട്ടാണ് പുറത്തേക്ക് പോവുക. ഇവിടെ മാസ്ക് മസ്റ്റ് അല്ല. നിങ്ങൾക്ക് വീഡിയോയിലുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ഒട്ടുമിക്ക ആൾക്കാർ മാസ്ക് വെച്ചിട്ടില്ല. നമ്മുടെ പ്രൊട്ടക്ഷൻ ആവശ്യമെങ്കിൽ നമ്മൾ വെച്ചാൽ മതി, അല്ലാതെ ആരും നമ്മൾ കമ്പൽസറി ആയിട്ട് വെക്കണം എന്നില്ല ഇവിടെ മാസ്ക്. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കന്നഡയാണെങ്കിൽ, അതായത് കർണാടക സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് കന്നഡയാണെങ്കിലും ഉഡുപ്പിയിലുള്ള ആൾക്കാർ കൂടുതൽ സംസാരിക്കുന്നത് തുളു ഭാഷയാണ്. പിന്നെ ഇവിടെ എല്ലാ കാറ്റഗറി ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ഹിന്ദി ഉണ്ടായാൽ മതി. അതായത് ഷോപ്പിലുള്ള ആൾക്കാർ, ടെമ്പിളിലുള്ള ആൾക്കാർ, ഹോട്ടൽ, പിന്നെ ഓട്ടോറിക്ഷക്കാർ, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും ഹിന്ദി നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വരില്ല. അതുപോലെ തന്നെ ഈ അമ്പലത്തിനകത്ത് നമ്മൾ കുഞ്ഞികൃഷ്ണനെ തൊഴുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു സംഭവമാണ്. ഇതുവരെ അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു രീതിയിലാണ് അവരത് ചെയ്യുന്നത്. ഇവിടുത്തെ കുഞ്ഞികൃഷ്ണനെ തൊഴണമെങ്കിൽ നമ്മൾ ഒരു സിൽവറിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഒരു തകിട് കൊണ്ട് അവരത് മറച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിനകത്ത് ഒരു 9 ഹോള്, ഒരു സൈഡിൽ 3 ഹോള് വെച്ച് 9 ഹോൾ ഇട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ 9 ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ടാണ് ഇവിടുത്തെ ബാലകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, അത് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഭയങ്കര എന്താ പറയുക, സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെപ്പോൾ തൊഴാൻ ചെന്നാലും ഇതുപോലെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടാവും. മൊബൈൽസ് സ്ട്രിക്ട്ലി അകത്ത് അലൗഡ് അല്ല. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. അമ്പലത്തിനകത്തുള്ള ഗോശാലയാണ്. ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം, കാരണം എക്സിറ്റിന് തൊട്ട് മുമ്പായിട്ടാണ് ഗോശാല. ഒരു യാഗശാലയുണ്ട്, പിന്നെ ഒരു ചെറിയ മ്യൂസിയം പോലെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോണിൽ കൊത്തിയിട്ടുള്ള രൂപങ്ങളൊക്കെയുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന ഈ വുഡൻ സംഭവത്തിൻ്റെ പേരാണ് മത്തെന്നുള്ളത്. ഈ മത്തും കൊണ്ട് നിൽക്കുന്ന ബാലകൃഷ്ണനാണ് ഇവിടുത്തെ മെയിൻ ഡയറ്റി. അപ്പോൾ വീട്ടിലുള്ള കൃഷ്ണവിഗ്രഹത്തിൻ്റെ അടുത്ത് വയ്ക്കാൻ ഞങ്ങളൊരു തൈരുമത്ത് വാങ്ങിച്ചു. ഈ അമ്പലത്തിന് ചുറ്റും 8 മഠങ്ങളുണ്ട്. അപ്പോൾ ആ 8 മഠങ്ങളാണ് ഈ അമ്പലത്തിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവരുടെ അണ്ടർ കൺട്രോളിലാണ് ഈ അമ്പലം ഉള്ളത്, ഇവിടുത്തെ ആക്ടിവിറ്റീസും. അപ്പോൾ ഒരു മഠത്തിന് 2 വർഷത്തെ അതോറിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ ആ 2 വർഷം ആ ഒരു മഠമായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതുപോലെ 8 മഠങ്ങളുണ്ട് ഇവിടെ. ശ്രീകൃഷ്ണ ഭക്തനായിട്ടുള്ള ഒരു മാധവാചാര്യരാണ് ഈ അമ്പലം 13 സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മെയിൻ അമ്പലവും ചുറ്റുമുള്ള അമ്പലങ്ങളും ഒക്കെ തൊഴുതു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് അത്യാവശ്യം ടയർഡായി. അപ്പം അങ്ങനെ നോക്കിയപ്പം അമ്പലത്തിനടുത്ത് തന്നെ ഒരു കടയിൽ നല്ല എന്താ പറയുക, ഫ്രഷ് ലെമൺ സോഡ കിട്ടുമെന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു. 20 rupees ആയിരുന്നു. അപ്പോൾ ഞാനും അമ്മും അവിടെ നിന്നൊരു ലെമൺ സോഡ കുടിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട്, അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. ലെമൺ സോഡ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിലും നല്ല ചൂടുള്ള സമയത്ത് എന്താ പറയുക, പുറത്തേക്കൊന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇതുപോലൊരു ലെമൺ സോഡ കുടിക്കൽ പതിവ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ മെഷീനിൽ നിന്ന് സോഡ വരുന്ന ഒരു സിസ്റ്റം ആദ്യമായിട്ടായിരുന്നു കണ്ടത്. എന്തായാലും ദാഹം നന്നായിട്ട് മാറി. ഇപ്പോൾ ഉടുപ്പിയിലെ 2-ാമത്തെ ദിവസമാണെന്ന്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ടെമ്പിളിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 45 kilometers മാറിയിട്ട് ഒരു വരാക്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ജെയിൻ വില്ലേജും അവിടെ തന്നെ ഒരു ജെയിൻ ടെമ്പിളും ഉണ്ട്. അപ്പോൾ അത് രണ്ടും പോയി കണ്ടിട്ട് വരാനായിട്ടാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ ഈവനിങ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 6 kilometers മാറിയിട്ട് ഒരു മാൽപെ ബീച്ച് ഉണ്ട്. അപ്പം ഈവനിങ് അത് പോയി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് രണ്ടുമാണ് ഇന്നത്തെ പ്ലാൻ. ബാക്കി വീഡിയോയിൽ കാണാം. അപ്പം ഞങ്ങളുടെ ടാക്സി വന്നു. അപ്പോൾ എന്തായാലും ഇനി വരാങ്ക വില്ലേജിലെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. യാത്ര തുടങ്ങി ഏകദേശം കുറച്ച് കിലോമീറ്റേഴ്സ് പക്കാ സിറ്റി ആ ഒരു ഏരിയ തന്നെയായിരുന്നു. നല്ല ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഡ്രൈവർ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറി. നല്ല നീറ്റായിട്ടുള്ള റോഡ്, രണ്ട് സൈഡും മരങ്ങൾ, വേറെ വീടൊന്നും ഇടയ്ക്ക് കാണാനായിട്ടില്ല. നമ്മൾ മണിപ്പാല് ത്രൂ ആണ് കേട്ടോ പോയത്. കസ്തൂർബ മെഡിക്കൽ കോളേജൊക്കെ കാണാൻ പറ്റി, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല ഫാസ്റ്റായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ട് വില്ലേജ് ഏരിയ ആയി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വീടുകൾ, നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ജംഗ്ഷൻസ്, ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് വരാങ്കയിലുള്ള ജെയിൻ ടെമ്പിൾ. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ആ ലേക്കിൻ്റെ നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഓൾമോസ്റ്റ് 1 hour ട്രാവൽ ചെയ്ത് നമ്മൾ വരാങ്ക വില്ലേജിലെത്തി. ഇവിടെ ജെയിനമ്മാർ ആണ്, ആ കമ്മ്യൂണിറ്റിയാണ് ഒരുപാട് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ജെയിൻ വില്ലേജ് എന്നും അറിയപ്പെടും. ഇപ്പോൾ ഇവരുടെ ടെമ്പിളാണ് ഇപ്പോൾ ദാ ബാക്കിൽ കാണുന്നത്. ആ കാണുന്നതാണ്, ഇതാണ് ടെമ്പിൾ. അപ്പോൾ അത് ലേക്കിൻ്റെ നടുക്കായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ബോട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിൽ കയറി വേണം ടെമ്പിളിൽ പോകാനായിട്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന സമയത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് പേരെ ആയിട്ട് ചേട്ടൻ ദാ വഞ്ചിയിൽ പോവുകയാണ് അമ്പലത്തിലേക്ക് ആക്കാനായിട്ട്. പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. കിളികളുടെ എന്താ പറയുക ശബ്ദവും പിന്നെ നല്ല കാഴ്ചകളും ഒക്കെ കണ്ട് സുഖമായിട്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. നമ്മൾ വഞ്ചിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ക്ഷേത്രം അടയ്ക്കാറായി, വേഗം തൊഴണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ പെട്ടെന്ന് കയറി തൊഴുതു. ഇവിടെ തൊഴുന്നത് ഭയങ്കര ഡിഫറൻ്റാണ്. നമ്മൾ ആദ്യം ദാ ഈ കാണുന്ന വഴിയിലൂടെയാണ് ദാ ഇതിലെയാണ് കയറുന്നത്. കയറി അവിടെ തൊഴുതതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്ന രണ്ട് തൂണുകൾക്കിടയിലൂടെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ അവിടുത്തെ ടെമ്പിളിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് പോലെയല്ല. ഇത് ജൈനന്മാരുടെ ഒരു മഠമാണ്, ശ്രീ ജെയിൻ മുട്ട് വരാങ്ക് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അതിൽ. ഈ ഏരിയ കംപ്ലീറ്റ് ഇവിടെ എല്ലാം ജൈനന്മാരാണ് താമസിക്കുന്നത്. ഇവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോൺ ടെമ്പിളും കൂടെ ഇതാ ആ കാണുന്ന വഴിയിലുണ്ട്. ടാക്സിക്കാരൻ വെയിറ്റ് ചെയ്യുന്നു. ഇത് ജെയിൻസിൻ്റെ വേറൊരു ടെമ്പിളാണ്, ഒരു പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ആ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണിത്. അപ്പോൾ ഞങ്ങൾ ഉഡുപ്പിയിൽ നിന്ന് 45 kilometers മാറിയിട്ടുള്ള വരാങ്ക അവിടെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നു. 3 hours ആണ് എടുത്തത്. 1 hour അങ്ങോട്ട് ട്രാവൽ ചെയ്യാനും 1 hour അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും തിരിച്ചു 1 hour. അപ്പോൾ 3 hours ഞങ്ങൾ പോയിട്ട് വന്നു. ടാക്സിക്കാണ് പോയത്. ഇവിടുന്ന് 45 kilometers ആണ്. അപ്പോൾ അവിടെ ജെയിൻ കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ വില്ലേജ് കണ്ടു, പിന്നെ അവിടുത്തെ ജെയിൻ ടെമ്പിളും വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് റൂമിൽ വന്നേക്കുകയാണ്. ഒരു 1 hour റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ മാൽപേ ബീച്ച് ഈവനിങ് പോകും. അതിവിടുന്ന് 6 kilometers ആണ്. ഓട്ടോയ്ക്ക് പോയിട്ട് വരാവുന്ന ദൂരമുള്ളൂ.
ഞങ്ങൾ മാൽപ്പേ ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേക്കുകയാണ്. സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് 6 കിലോമീറ്റേഴ്സ് ഓട്ടോയ്ക്ക് ചാർജ് ചെയ്തു. 120 rupees നോർമൽ റേറ്റും, പിന്നെ ഞങ്ങൾ 4 passengers ഉള്ളത് കൊണ്ട് എക്സ്ട്രാ 20 rupees. 3 പേര് മാത്രമേ അലൗഡ് ഉള്ളെന്ന് തോന്നുന്നു. അപ്പം അപ്പോൾ ഇതാണ് മാൽപ്പേ ബീച്ച്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ഒത്തിരി ആൾക്കാരുന്ന് സൺഡേ ആയതുകൊണ്ടും ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടും ഒത്തിരി ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ കിഡ്സിന് വേണ്ടിയിട്ടൊരു പ്ലേ ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ വോക്ക് എന്ന് പറയുന്നതാണ്. അതായത് ഇതാ ഇപ്പോൾ ട്രീസ് നിൽക്കുന്നത് വീഡിയോയിൽ കാണുന്നില്ലേ അറ്റത്ത്, അത് നമുക്കൊരു 1 കിലോമീറ്ററോളം നമുക്ക് സീക്കുള്ളിലേക്കാണ് ആ ഒരു പാത്ത് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു വാക്ക് വേ പോലെ. അപ്പം നമുക്ക് 1 കിലോമീറ്റേഴ്സ് സീയുടെ ഉള്ളിലേക്ക് നടക്കാം. അതതിൻ്റെ എൻറ്റ് എന്ന് പറയണത് ഇപ്പോൾ ആ ബോട്ട് പോകുന്നതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, അതാണ് അതിൻ്റെ എൻറ്റ് എന്ന് പറയണത്. അവിടെ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. ഒരു വാക്ക് വേ പോലെയാണ്, 1 കിലോമീറ്റേഴ്സാണ് അകത്തേക്ക് നടക്കാൻ പറ്റുക. അതിൻ്റെ അപ്പുറത്തെ സൈഡും ബീച്ചാണ്, ഇപ്പുറ സൈഡും ബീച്ചാണ്. അപ്പം ഒരു മിഡിലായിട്ടാണ് അത് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സീ വോക്ക് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതാ ബോട്ടിംഗ് ഉണ്ട് മെയിനായിട്ട്, എയർ ബലൂൺ ഉണ്ട്. അവിടെ നോക്കിയാലും മനസ്സിലായി എയർ ബലൂൺ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഒരുപാട് ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും കാറുകളൊക്കെ കിടപ്പുണ്ട്. സൺഡേ ഈവനിങ് ആയതുകൊണ്ട് നല്ല റഷും ഉണ്ട്. ഇതിൻ്റെയൊക്കെ അടുത്ത് പോയി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇങ്ങനെ ഒരു ക്യാറ്റ് ഉണ്ട് ഇവിടെ, പിന്നെ ഒരു ഫിഷിനെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വഞ്ചിയിൽ കുറേ ആൾക്കാർ തുഴയാൻ നിൽക്കുന്ന പോലെയുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സീ വോക്ക്. 1 കിലോമീറ്റേഴ്സ് നമുക്ക് അകത്തേക്ക് നടക്കാൻ പറ്റും. ടൂറിസ്റ്റുകളുമായിട്ട് വരുന്ന ബോട്ടാണ്. എന്ത് ഒരു മലയാളം സോങ് അല്ലേ കേൾക്കുന്നത്. നമ്മുടെ മലയാളം പാട്ടാണ് വെച്ചിരിക്കുന്നത്, ഹണിബീലെ പാട്ട്. ചില്ലം ചില്ലാല ചില്ലം 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 ചില്ലാല. നമ്മുടെ സീ വോക്കിൻ്റെ എൻഡ് ആണത്.
വേറൊരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മാൽപേ ബീച്ചിൽ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് അവൈലബിളാണ്. ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീംസ് വേണമെങ്കിൽ അങ്ങനെ, അതല്ല സ്പൈസി ആയിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡ്രിങ്ക്സ് വേണമെങ്കിൽ അങ്ങനെ. ഞാൻ ബോംബെ ഗോല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ മാൽപേ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു, സീ വാക്കിന് പോയി, പിന്നെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ട്രൈ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ എന്താ പറയുക, പ്രോഗ്രാംസൊക്കെ ഇവിടെ കഴിഞ്ഞു, ഇനി റൂമിൽ ചെല്ലണം, ഫ്രഷ് അപ്പ് ആവണം, ഡിന്നർ കഴിക്കണം, റെസ്റ്റ് എടുക്കണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പം ഞങ്ങൾ ഇന്ന് മാൽപേ ബീച്ചിൽ വരാനായിട്ട് കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് നാളെ ഒരിക്കൽ കൂടെ വരും. അപ്പോൾ ബാക്കി മാൽപേ ബീച്ചിലെ കാഴ്ചകളൊക്കെ ഉഡുപ്പി വ്ലോഗ് പാർട്ട് 2-ൽ ഉണ്ടാവും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അമ്മിണീസ് ട്രാവൽ വ്ലോഗ്സിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. താങ്ക് യു.